ഇപ്പൊ ഈ കഞ്ചിക്കോട് സ്കോച്ച് ഫാക്ടറി എന്നുള്ളത് നമ്മൾ ഇന്നോ ഇന്നലെയോ കേൾക്കാൻ തുടങ്ങിയ ഒന്നല്ല, എത്രയോ കാലങ്ങളായി കേൾക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ വി കെ ശ്രീകണ്ഠൻ എന്ന നിങ്ങളുടെ സിറ്റിംഗ് എം പി ഈ കോച്ച് ഫാക്ടറിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്താണ്? നമ്മുടെ ബി ജെ പിയുടെ പ്രതിനിധി കുറെ വികസനത്തിന്റെ ഏതോ എഴുതി കൊണ്ടുവന്നത് ഇവിടെ വായിച്ചു. ഞാൻ ഒരൊറ്റ കാര്യം തിരിച്ചു ചോദിക്കുന്നുള്ളൂ, ഇതിനകത്ത് സാധാരണക്കാരനായ ജനങ്ങള്, ആ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞാൻ യു പി എ ഗവൺമെന്റ് രണ്ട് കാര്യങ്ങൾ പറയാം, നിങ്ങളെ പറഞ്ഞതെല്ലാം പോവും. ഏതാണെന്നറിയോ? കോടിക്കണക്കിന് വരുന്ന ആളുകൾക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. രണ്ടാമത്, ഇവിടുത്തെ കർഷകൻ, പുതിയ റിപ്പോർട്ട് കേൾക്കണം നിങ്ങൾ, 104,000 കർഷകർ ഓൾറെഡി മരണപ്പെട്ടു, ആത്മഹത്യ ചെയ്തു. ദിവസം 34 പേരാണ് ആത്മഹത്യ. എന്താണ് അതിന് കാരണം? എന്താണ്? അവരെ സഹായിക്കുന്നില്ല. കേട്ടോ, 72,000 കോടി കർഷകന്റെ കടങ്ങൾ എഴുതി തള്ളി, നിങ്ങൾ എഴുതി തള്ളി 7 ലക്ഷം കോടി. ആരുടെ? വിജയ് മല്യ, നീരവ് മോദി, ലളിത് മോദി, മോദി കള്ളന്മാരെല്ലാവരും ചേർന്ന് അവരവരുടെ കടങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് കിട്ടിയതാണ്. എന്തെങ്കിലും തോന്നിവാസം പിടിച്ചിട്ട് പോവാന്ന് വിചാരിക്കണ്ട. അപ്പോ നിങ്ങൾക്കൊരു മാപ്പ് പറഞ്ഞത് സുപ്രീം കോടതി ഭരിക്കുന്ന ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റുതുലക്കാനുള്ള തീരുമാനമാണ്. പാലക്കാട് കോച്ച് ഫാക്ടറിക്ക് വേണ്ടി 14 തവണ കേന്ദ്രമന്ത്രിയെ കണ്ടു, 2 റെയിൽവേ വകുപ്പ് മന്ത്രിമാരെ ശ്രീ എം പി ബഹുമാനായ ശ്രീ വി കെ ശ്രീകണ്ഠൻ കണ്ടു, അതിനുശേഷം പാർലമെന്റിൽ അവതരിപ്പിച്ചു. അപ്പോൾ പറഞ്ഞത് ഇനി കോച്ച് ഫാക്ടറി നൽകില്ല, കോച്ച് ഫാക്ടറി നൽകാൻ കഴിയില്ല എന്നും, ഞങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, നിങ്ങളുടെ കാലത്ത് കൊണ്ടുവന്ന പൊതുമേഖലയൊക്കെ വിറ്റ് പ്രൈവറ്റ് ആളുകൾക്ക് കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്, അതേ ആ പരിപാടി തുടരുന്നതുകൊണ്ട് നിങ്ങൾക്ക് കോച്ച് ഫാക്ടറി തരാൻ കഴിയില്ലെന്ന് പറഞ്ഞു. നിരന്തരമായി ആ വിഷയം ഞാൻ വേണമെങ്കിൽ ഡിബേറ്റിന് തയ്യാറാണ്. 14 തവണ ഒരു മന്ത്രിമാരെ പോയി കണ്ടു, നിവേദനം കൊടുത്തു, ഒരു നടപടി ഉണ്ടായില്ല. സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്തത് ആ അക്യൂർ ചെയ്ത ഭൂമി തിരിച്ചു കേരള ഗവൺമെൻറ്റിന് തിരിച്ചു നൽകണമെന്ന് കൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആൾ ശ്രീ വി കെ ശ്രീകണ്ഠൻ തന്നെയാണ്. പക്ഷേ ഇവരുടെ നയം, സംഘപരിവാറിൻ്റെ നയം, പൊതുമേഖലകളെല്ലാം ഒഴിവാക്കി അദാനിക്കും അതുപോലെ അംബാനിക്കും നമ്മുടെ നാടിനെ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് ഇത്രയും തീർച്ചയായിട്ടും അക്കാര്യത്തിൽ. കോച്ച് ഫാക്ടറിയെ സംബന്ധിച്ച് പാലക്കാട് ഒരുപാട് വർഷങ്ങളായി പാലക്കാട്ടെ ജനങ്ങളെ ഈ പറയുന്ന കോൺഗ്രസ് പാലക്കാട്ടുകാരെ പറ്റിച്ചിട്ടുണ്ടെന്ന് യാതൊരു സംശയവുമില്ല. കാരണം ഇതാദ്യം ഈ കോച്ച് ഫാക്ടറിയെ സംബന്ധിച്ച് വരുന്നത് ഏതാണ്ട് 2006 അങ്ങനെ രണ്ടാം യു പി എ സർക്കാർ വന്ന സമയത്ത് 2006 ഇത് വന്നത്. 2009 രണ്ടാം യു പി എ സർക്കാർ വന്നു. 2 UPA സർക്കാർ സമയത്ത് നമുക്ക് മന്ത്രിമാർ കേരളത്തിൽ നിന്ന് ഒന്നും രണ്ടുമല്ല, ഇതേപോലെ വെള്ളിയും വെള്ളിയും ഇട്ടിട്ട് 8 ആശാമാർ മന്ത്രിമാരായിട്ട് ഡൽഹിക്ക് പോയിരുന്നു. ആ കോപ്പന്മാർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പരിപാടിയാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്. ഇത് ശരിയല്ല. എട്ട് മന്ത്രിമാരെ കോപ്പൻ എന്ന് പറയുന്നത് പാർലമെന്ററി അല്ല, ഇതാണോ സംസ്കാരം? ആ എട്ട് മന്ത്രിമാർക്ക്